വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലഷ് ലൈഫ്. ഇന്ന് ഞാൻ ഇവാനെയും യോഹാനെയും ഒന്ന് കുപ്പിയിലാക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, വലിയ മാജിക് ഒന്നുമല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്. ദേ ഇങ്ങനെ ഒരു ബോട്ടിൽ കിട്ടി എനിക്ക്. സോ ഈ ബോട്ടിലേക്ക് ഇവാന്റെയും യോഹാന്റെയും ഫോട്ടോ വെച്ച് ഒരു ചെറിയൊരു തരികിട പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. വലിയ പെയിന്റിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ നമ്മൾ ഈ ബോട്ടിലൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം ഒരു പ്രാവശ്യം. ആ ഒരു ഒരു കോട്ട് അടിച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ബോട്ടിലിനെ ഒന്ന് വൈറ്റ് കളർ പെയിന്റ് അടിക്കാൻ പോവാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് നോർമൽ വൈറ്റ് കളർ ആക്രിലിക് പെയിന്റ് എടുത്തു. കണ്ടോ, അത് ഈ സ്പഞ്ച് എടുത്ത് നമുക്കൊന്ന് ഡാബ് ചെയ്ത് പെയിന്റ് അടിച്ചാൽ മതി. ഓക്കെ, ദേ ഞാൻ ഈ കുപ്പി ഫുൾ ഒറ്റ കോട്ടിൽ വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് നന്നായിട്ട് ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തൊടുമ്പോഴൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, അങ്ങനെ നന്നായിട്ട് ഉണക്കി കിട്ടണം. ഇതിങ്ങനെ ഈ കുപ്പി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ദേ ഇങ്ങനത്തെ A4 സൈസ് പേപ്പർ വേണം. ഒരു ഒന്നോ രണ്ടോ നമ്മുടെ ബോട്ടിൽ സൈസിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയാവോ? അതെ, ഇതാണ് നമ്മുടെ താരം, കോഫി പൗഡർ ആണ്. കോഫി പൗഡർ ഒരു ഇത്തിരി എടുത്ത് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു മിക്സ്ചർ ഉണ്ടാക്കാം. അതിലേക്കാണ് നമ്മുടെ പേപ്പർ പീസസ് ആക്കി മുറിച്ച് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുന്നത്. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ദേ ഞാനിവിടെ കോഫിയും വെള്ളവും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബോട്ടിലിനനുസരിച്ച്, നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്കാണ് നമ്മൾ പേപ്പർ ഡിപ്പ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കണ്ടത് ഇങ്ങനെ A4 സൈസ് പേപ്പർ എടുത്തിട്ട് നമുക്ക് പതുക്കതേ ഇങ്ങനെ കീറിയെടുക്കാം. പിന്നെ കറക്റ്റായിട്ടിരിക്കുന്ന ഈ എഡ്ജൊക്കെ ഒന്ന് ഞാൻ കീറി, നമ്മൾ ടെയർ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ആ ഒരു രീതിയിലാണ്, ഒരു ഇംപെർഫെക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ കീറി ഇങ്ങനെ പീസസ് ആക്കി എടുക്കാം. അപ്പൊ നമ്മൾ പീസസ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരുമാതിരി ഒരു നല്ല ഷേപ്പിൽ തന്നെ കിട്ടാൻ ശ്രമിക്കണം. ഒരു റൗണ്ടോ ഓവലോ അങ്ങനെയായിട്ട് നമുക്ക് കിട്ടാൻ ശ്രമിക്കണം. എന്നിട്ട് ദേ ഈ പേപ്പേഴ്സ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഈ കോഫിയുടെ ഈ മിക്സ് ഉണ്ടല്ലോ, ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ കളറ് കയറി പിടിക്കണം. അങ്ങനെ കുറെ പേപ്പേഴ്സ് നമുക്ക് ഇതിലിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ആ വൈറ്റ് പോർഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് ബ്രൗൺ ആവുന്ന രീതിയിൽ നമുക്കിത് കണ്ടോ ഈ രീതിയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ വെച്ച് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി വെക്കണം. ഒന്നിൽ ഒന്ന് മുട്ടാത്ത രീതിയിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. A4 സൈസ് പേപ്പർ ഇങ്ങനെ കീറി എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാനിങ്ങനെ കുറച്ച് ഫോട്ടോസ്, ഞാനിപ്പോൾ ഇതിൽ ഒരു ഫോട്ടോ എടുക്കുന്നുള്ളൂ, എൻ്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോ ആണിത്, ഇവാന്റെയും യോഹാന്റെയും. സോ ഈ ഫോട്ടോ ഞാനൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻ്റ് ഔട്ട് എടുത്തു. ഇതിനെ ഞാൻ അതുപോലെ തന്നെ പേപ്പർ കീറിയെടുത്തതുപോലെ തന്നെ എഡ്ജസ് വരുന്ന രീതിയിൽ അതുപോലെ നമുക്കൊന്ന് കീറിയെടുക്കാം. ഞാനിവിടെ കറക്റ്റായിട്ട് ആ ഫോട്ടോ കീറിയെടുത്തു. ഇനി ഇതും കൂടി നമുക്ക് ആ കോഫിയുടെ മിക്സിൽ ഇട്ട് വെച്ച് ഡ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ കോഫിയിൽ മുക്കിയിട്ട് ഡ്രൈ ചെയ്യാൻ വെച്ചിരുന്നതെല്ലാം ദേ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ദേ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ദേ ഫോട്ടോ ദേ ഇങ്ങനെയായി, ഒരു വിന്റേജ് ലുക്കില്ലേ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് മണ്ടത്തരം കാണിക്കാൻ പോകുന്നതെന്ന്, പക്ഷെ ഇതൊരു രസമാവും, ഞാൻ കാണിച്ചു തരാം. സോ ഇത് ഇങ്ങോട്ട് മാറിയിരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാൻഡിൽ വേണം. എന്നിട്ട് അതിൻ്റെ ഈ പേപ്പേഴ്സിൻ്റെ സൈഡ്സ് ഒക്കെ ഒന്ന് നമ്മൾ ക്യാൻഡിൽ വെച്ചൊന്ന് കത്തിച്ചു കൊടുക്കാൻ പോവാണ്. ഈ പേപ്പർ നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഈ കത്തിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള പെർഫെക്ഷൻ കിട്ടില്ല. സോ നമുക്ക് ദേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതുക്കെ എല്ലാ സൈഡ്സും കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്ത് ഒന്ന് തട്ടി കൊടുക്കണം. തട്ടി കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ പിന്നെയും കത്തി കത്തി പോവും. ബേസിക്കലി നമുക്ക് ഇതിനൊരു ബോർഡർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളൊന്നും ട്രൈ ചെയ്യാത്തതാ നല്ലത് കേട്ടോ. കുട്ടികൾ ഇപ്പൊ വേറെ ആരുടെയെങ്കിലും ഒപ്പം ഇരുന്ന് ചെയ്യുന്നതാ നല്ലത്, കാരണം ഇത് ചെറുതായിട്ട് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്.
നമ്മൾ ഇത് കത്തി വരുമ്പോഴേക്കും നമ്മളൊന്ന് തട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ കയറി കയറി വരും. കത്തി വരുന്നത് ഇങ്ങനെ കയറി വരും. അപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പൊക്കെ പോവും. ചെറുതായിട്ട് കൈ കൊള്ളാൻ സാധ്യതയുണ്ട്, പക്ഷെ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിലിങ്ങനെ ചെറിയൊരു ബോർഡർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പേപ്പേഴ്സിനെയും ഇങ്ങനെ കത്തിച്ച് സൈഡ്സ് ഇങ്ങനെ ചെറുതായിട്ടൊരു ബോർഡർ പോലെ ആക്കി കൊടുക്കാം. ഈവൻ ഫോട്ടോയും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി അതെല്ലാം ചെയ്തെടുത്തിട്ട് ഞാൻ വരാം. ഇത് ഞാനിവിടെ എല്ലാം ഇങ്ങനെ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സൊക്കെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബോർഡർ കിട്ടുന്ന രീതിയിൽ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈവൻ ഫോട്ടോയും ഇങ്ങനെ റെഡിയായി. ഇനി ഞാൻ ഈ ഫോട്ടോ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്ക് ഫെവിക്കോള് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം പ്ലെയിൻ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ആ പിക്ചറിൻ്റെ ആ ഒരു ഭാഗം മാത്രം, അതായത് സെൻറ്ററിലാണ് എവിടെയാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് ആ പ്ലെയിൻ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ആ നമ്മുടെ വൈറ്റ് പെയിൻ്റ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ആ ബോട്ടിൽ മൊത്തവും ആ പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തു. ഇത് കണ്ടോ, ഈ ഒരു ബോർഡർ പോലെ ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ചെറിയൊരു ബോർഡർ പോലെയാണ് കത്തിച്ചെടുത്തുകൊണ്ട് നമുക്ക് കിട്ടിയത്. കണ്ടോ, ഇത് കണ്ടോ, ഫോട്ടോ ഇതാണ്, ഇവാൻ്റെയും യോഹാൻ്റെയും ഫോട്ടോ. ഇതിനി നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങണം. ഈ ഫെവിക്കോളൊക്കെ വെച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം അടുത്ത കോട്ട്. ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമ്മൾ 2:1 ratio, അതായത് 2 parts ഫെവിക്കോൾ ആണെങ്കിൽ 1 part വെള്ളം, ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടൊന്ന് സെറ്റായിക്കോളും. ആ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു വാർണിഷിൻ്റെ കോട്ട് അടിക്കണം. ആ വാർണിഷിൻ്റെ കോട്ടും കൂടി അടിച്ചു കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് പേപ്പറാണെന്ന് പോലും മനസ്സിലാവില്ല. തൊട്ട് നോക്കിയാലൊന്നും നമുക്ക് പേപ്പറാണെന്ന് തോന്നില്ല. പിന്നെ ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല, അവിടെ ഞാൻ ജൂട്ടിയാൻ ചുറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ ഒട്ടിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ആ ഫെവിക്കോളിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടെ ആ മിക്സ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് വരാം. ഫുൾ ഫെവിക്കോളും വെള്ളവും കൂടി ഉള്ളത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം വാർണിഷ് അടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ അടിച്ചു കൊടുക്കുന്നത് സ്ലീക്ക് എന്ന് പറഞ്ഞൊരു വുഡ് പോളിഷ് നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ, അതാണ് ഞാൻ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ അതാണ് അടിച്ചു കൊടുക്കുന്നത്. അത് അടിച്ചു കൊടുത്താൽ ചെറിയൊരു യെല്ലോയിഷ് ഒരു ടിൻ്റ് ഉണ്ട് അതിന്. അപ്പോൾ അത് ഇത് കറക്റ്റായിട്ട് ഇതിന് മാച്ച് ആയിക്കോളും. സോ അത് അടിച്ചു കൊടുത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് പോളിഷാണ് ഉള്ളത് അത് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഞാൻ നമ്മുടെ ബോട്ടിലിനെ ഫെവിക്കോളിൻ്റെയും വെള്ളത്തിൻ്റെയും മിക്സിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അത് നന്നായിട്ട് ഉണങ്ങി. ഉണങ്ങിയതിന് ശേഷം ദേ ഞാൻ ഈ പോളിഷ് കണ്ടോ, വുഡ് പോളിഷ് ആണ്, ഏതാണെങ്കിലും കുഴപ്പമില്ല. ആ പോളിഷ് എടുത്ത് ഞാൻ ഇതിൽ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തു. അപ്പോൾ ദേ നമ്മുടെ ബോട്ടിലിൻ്റെ ലുക്ക് ആകെ കൂടി അങ്ങോട്ട് മാറി. കണ്ടോ, നല്ലൊരു ഗ്ലേസിങ് തന്നെ ആയിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ ഫോട്ടോ, ഇതാണ് നമ്മുടെ ഫോട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. ഇത് നല്ലൊരു പഴയ ഒരു ലുക്ക് ആയിട്ടുണ്ട്. ശരിക്കും ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ആ കോഫിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഉണക്കി ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തത്. പിന്നെ ദേ ഞാനിങ്ങനെ ജൂട്ടിയാണൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ ഒട്ടും നമുക്കിതൊരു പേപ്പറാണെന്ന് പോലും ഒരു ഫീലിംഗ് കിട്ടില്ല. നമുക്ക് ഒന്നും തോന്നില്ല, നമുക്കൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ തന്നെ ഇരുന്നോളും. പിന്നെ പോളിഷ് ചെയ്തതുകൊണ്ട് ഇത് ചീത്തയാവില്ല, ഇത് പൊട്ടിപ്പോയാൽ മാത്രമേ ഇത് ചീത്തയാവുള്ളൂ. സോ അതുകൊണ്ട് പോളിഷ് ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ. എന്ത് പോളിഷ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എൻ്റെ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.